എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്തവരെ കുറിച്ചുള്ള ഒരു സങ്കടം അതെന്താണെന്നൊന്ന് പറയുകയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു സൗജന്യമായിട്ട് വീട് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച്. സൗജന്യമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച്, അതായത് ഫാദർ ജിജോ കുര്യൻ എന്നുള്ള ഒരാൾ അദ്ദേഹം വീട് വെച്ച് കൊടുക്കുമെന്നും പറഞ്ഞ് കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകൾ കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പം വളരെയേറെ പേര് ആ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ആ വീഡിയോയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പെടാത്ത ആൾക്കാർ, സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഭവന പദ്ധതികളിലോ ഒന്നും പെടാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്ത ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സർക്കാരിൻ്റെ കയ്യിലുള്ള ലിസ്റ്റിനേക്കാളും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കുകളെക്കാളും ഒക്കെ അപ്പുറമാണ് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ. വളരെയേറെ, അതായത് ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേരും രോഗികളായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഒരാശ്രയമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവർ, വീട്ടിൽ കുറച്ച് ബന്ധുക്കളായിട്ടുള്ളവർ വീട്ടിൽ കയറ്റാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഫാദർ ജിജോ കുര്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 11 വീടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർഹരായിട്ടുള്ളവർക്ക് അദ്ദേഹം നൽകുന്നുമുണ്ട്, ഏകദേശം 150 വീടുകൾ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത്രയും ആൾക്കാർ, ഇത് പല ചാനലുകൾ വീഡിയോ ചെയ്തു, അങ്ങനെ പല ചാനലിൽ പോയി ആൾക്കാർ കണ്ടു, കമൻ്റ് ഇട്ടു, അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ പല ചാനലിലായിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം വീട് നൽകുക എന്നുള്ളത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അർഹരായിട്ടുള്ളവരെ കണ്ടെത്തി ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം മറ്റ് രീതിയിൽ ഇവർക്ക് വീട് കൊടുക്കാൻ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അതായത് ഞാനും ഇതുപോലെ തന്നെ ഒരു സർക്കാർ ഭവനപദ്ധതിയിൽ കൂടെയുള്ള വീട് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമൻറ്റുകൾ കണ്ട് നമുക്ക് ഒരു സങ്കടം വരുന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വളരെ ഏറെ ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട്, സാമ്പത്തികമുള്ളവർ വളരെയേറെ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ കാണുകയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോ, സൗജന്യമായിട്ട് വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്ന ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഇത് കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകൾ വായിച്ചു നോക്കിയിട്ട് സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യപ്രവൃത്തി തന്നെ ആയിരിക്കും. വളരെയേറെ ആൾക്കാർ വലിയ വലിയ കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ പണിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 1-2 ലക്ഷം അല്ലെങ്കിൽ 100,000 രൂപ മുടക്കിയ ഒരു വൃത്തിയായിട്ടൊരു ഷെഡ് എങ്കിലും ചെയ്തു കൊടുക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു നല്ലൊരു ഷെഡെങ്കിലും വെച്ച് കൊടുക്കാൻ, ഒരു മുറിയുള്ള ഒരു ഷെഡെങ്കിലും വെച്ച് കൊടുക്കുവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ താഴെ പോയി ആ കമൻറ്റുകൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അർഹരായിട്ട് തോന്നുന്ന ഒരാൾക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുവാൻ സന്മനസ്സുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം അതുപോലുള്ള കമൻറ്റുകളാണ് നമുക്ക് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ദുഃഖമുള്ള ആൾക്കാർ, അതുപോലെ കാർഷികവൽക്കരിക്കപ്പെട്ട ആൾക്കാരെയാണ് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവർക്ക് ഈ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു സഹായം ചെയ്യണം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.